നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം. മാധ്യമ പ്രവർത്തകൻ കെ എം ബഷീറിനെ വാഹനം ഇടിച്ചു കൊന്ന സംഭവത്തിൽ IAS ഉദ്യോഗസ്ഥൻ ശ്രീറാം വെങ്കിട്ടരാമൻ മദ്യപിച്ചത് സ്ഥിരീകരിച്ച മുഖ്യമന്ത്രി. ശ്രീറാം വെങ്കിട്ടരാമൻ മദ്യപിച്ചതിന്റെ തെളിവുകൾ അടിസ്ഥാനത്തിലാണ് ഒപ്പം കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി എം കെ ശശീന്ദ്രൻ നിയമസഭയിൽ എഴുതി നൽകിയ മറുപടിയുടെയും അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പരാമർശവുമായി മുഖ്യമന്ത്രി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. മുൻപ് പിണറായി സർക്കാരിന്റെ പോലീസ് തന്നെയാണ് കേസ് ഒതുക്കി തീർക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാൽ വാർത്തകളിൽ ഇടം നേടിയിരുന്നത്. കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഗതാഗത മന്ത്രി നിയമസഭയിൽ നേരത്തുകയായിരുന്നു. അതായത് ശ്രീറാം വെങ്കിട്ടരാമൻ അശ്രദ്ധയോടെ വണ്ടി ഓടിച്ചതാണ് അപകടത്തിന് കാരണമെന്നാണ് പോലീസ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ശ്രീറാം വെങ്കിട്ടരാമന്റെയും വഫ ഫിറോസിന്റെയും ലൈസൻസ് റദ്ദാക്കിയതായും എം കെ ശശീന്ദ്രൻ നിയമസഭയിൽ അറിയിച്ചിരുന്നു. അതേസമയം അപകട സമയത്ത് ശ്രീറാം മദ്യപിച്ചിരുന്നോ എന്നതിനെക്കുറിച്ച് രേഖാമൂലം നൽകിയ മറുപടിയിൽ മന്ത്രി വ്യക്തമാക്കിയിരുന്നില്ല. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് സിറാജ് ദിനപത്രം തിരുവനന്തപുരം യൂണിറ്റ് മേധാവി കെ എം ബഷീർ മരിച്ചത്. സിറാജ് ഓഫീസിൽ നിന്നും വികാസ് ഭവനിലെ താമസ സ്ഥലത്തേക്ക് മടങ്ങുമ്പോൾ ഒരു ഫോൺ വന്നതിനെ തുടർന്ന് റോഡരികിൽ ബൈക്ക് നിർത്തി സംസാരിക്കുകയായിരുന്ന ബഷീറിനെ അമിത വേഗത്തിൽ വന്ന ശ്രീറാം വെങ്കിട്ടരാമൻ ഓടിച്ചിരുന്ന വോക്സ് വാഗൺ കാർ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.